നമസ്കാരം. ഒരു മാസം രണ്ട് ഏകാദശികൾ വരുന്നു, വെളുത്ത പക്ഷത്തിലും അതേപോലെ കറുത്ത പക്ഷത്തിലും. ഇതിൽ ധനുമാസത്തിലെ ഏകാദശിക്ക് വളരെയേറെ പ്രത്യേകതകൾ തന്നെയുണ്ട്. ഏകാദശികളിൽ പ്രധാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. ഈ വർഷം ഡിസംബർ 23 ഏകാദശി വരുന്നത്. എന്നാൽ ഡിസംബർ 22 വെള്ളിയാഴ്ച ഏകാദശി തിഥി ആരംഭിക്കുന്നതുമാകുന്നു. എപ്രകാരം ഏകാദശി എടുക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിന്റെ ഭാഗമായ ക്ഷേത്രപുരാണം 2.0 ചാനലിൽ ലഭ്യമാണ്. വിശേഷാൽ കുചേലദിനം ആചരിച്ചതിന് ശേഷം വരുന്ന സ്വർഗവാതിൽ ഏകാദശി എന്നതും പ്രത്യേകതയാകുന്നു. വെള്ളിയാഴ്ച ആരംഭിക്കുന്ന തിഥിയായതിനാൽ ഈ വർഷത്തെ ഏകാദശി നോൽക്കുന്നതിലൂടെ ഇരട്ടിഫലം തന്നെ വന്ന് ചേരുന്നതുമാകുന്നു. സ്വർഗവാതിൽ ഏകാദശി നോറ്റാൽ സ്വർഗത്തിലേക്ക് അഥവാ വൈകുണ്ഠത്തിലേക്ക് നാം പ്രവേശിക്കുന്നു എന്നാണ് വിശ്വാസം. പാപങ്ങൾ ഇല്ലാതായി പിതൃപ്രീതി വന്ന് ചേരുന്നതുമാകുന്നു. പിതൃതർപ്പണങ്ങളിൽ അല്ലെങ്കിൽ പിതൃപ്രീതി ലഭിക്കാതെ വലയുന്നവർ സ്വർഗവാതിൽ ഏകാദശി നോൽക്കുന്നതിലൂടെ പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും. ഈ വിശേഷപ്പെട്ട നാളിൽ നാം വീടുകളിൽ ചില വസ്തുക്കൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് പോലും അതീവ ശുഭകരമാണ്. തീർച്ചയായും കൊണ്ടുവരേണ്ടത് തന്നെയാണ്. ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏകാദശി ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ വസ്തുവായി പറയുന്നത് മധുരം തന്നെയാകുന്നു. മധുരം വീടുകളിൽ തയ്യാറാക്കുന്നത്, ഇന്നേ ദിവസം തയ്യാറാക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അല്ലെങ്കിൽ മധുരം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. പ്രത്യേകിച്ചും കുട്ടികൾക്ക് മധുരം നൽകുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. മറ്റൊരു കാര്യം തുളസിയുമായി ബന്ധപ്പെട്ടാണ് പറയാനുള്ളത്. വീട്ടിലെ തുളസി വാടിയിട്ടുണ്ട് എങ്കിൽ അവ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നട്ടുവളർത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തുളസി വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും അവ വളർത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏകാദശിക്ക് മുൻപ് തന്നെ കൊണ്ടുവരണം എന്ന കാര്യമാകുന്നു. ഏകാദശിയുടെ അന്ന് ജലം ഒഴിക്കുകയോ തുളസിയെ സ്പർശിക്കുവാനോ പാടുള്ളതല്ല. അതിനാൽ തലേന്ന് തന്നെ നടാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഏവരുടെയും വീടുകളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ച ചിത്രങ്ങൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ അവ തീർച്ചയായും മാറ്റുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ജലത്തിൽ ഒഴുക്കി കളയണം എന്ന് തന്നെ പറയാം. അതിന് സാധിക്കാത്തവരാണ്, മനസ്സ് വരാത്തവരാണ് എങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും മതിയാകുന്നതാണ്. പുതിയ ചിത്രം വീടുകളിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. സാധിക്കുന്ന രീതിയിൽ ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വീടുകളിലേക്ക് കൊണ്ടുവരിക. മറ്റൊരു വസ്തുവായി പറയുന്നത് നെയ്യാകുന്നു. നെയ്ക്ക് വളരെയധികം പ്രാധാന്യം തന്നെ ഉണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ശുദ്ധമായ പശുവിൻ നെയ്യ് തന്നെ വീടുകളിൽ കൊണ്ടുവരണം എന്ന കാര്യമാകുന്നു. എന്നാൽ മാത്രമേ പൂർണമായ ഫലം നിങ്ങളിൽ വന്ന് ചേരൂ. അതിനാൽ തീർച്ചയായും നിങ്ങൾ നെയ്യ് വീടുകളിലേക്ക് കൊണ്ടുവരിക. അല്പം നെയ്യായിരുന്നാൽ പോലും വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുവാണ് തേൻ. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാനോട് യുധിഷ്ഠിരൻ ഭഗവാനോട് ചോദിച്ചു, വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുവാൻ കൊണ്ടുവരേണ്ട വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന്. അതിൽ ഭഗവാൻ പറഞ്ഞ പ്രധാനപ്പെട്ട വസ്തു തേനാകുന്നു. അതിനാൽ ഭഗവാന് വളരെ വിശേഷപ്പെട്ട ഈ ദിവസം തേൻ വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങളുടെ വീടുകളിൽ സർവ്വ ഐശ്വര്യം തന്നെ നിറയ്ക്കുവാൻ സഹായകരമാണ് തേൻ. അതിനാൽ ഏകാദശിക്ക് മുൻപ് തന്നെ വീടുകളിൽ തേൻ ഉണ്ടാകുവാൻ ശ്രമിക്കുക. അതിനാൽ ഏവരും വാങ്ങി വയ്ക്കുക. ഏകാദശി ദിവസം തേൻ വീടുകളിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യം വന്ന് ചേരുന്നതിന് സഹായകരമാകും എന്നുകൂടി ഓർക്കുക. മറ്റൊരു വസ്തു മഞ്ഞപ്പെട്ടാകുന്നു.
മഞ്ഞപ്പെട്ട് വീടുകളിൽ കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ചും ഏകാദശിക്ക് മുൻപ് വീടുകളിൽ കൊണ്ടുവരുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു. വീടുകളിൽ അതിനാൽ മഞ്ഞപ്പെട്ട് സൂക്ഷിക്കുക, പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതും ഭഗവാന്റെ അനുഗ്രഹം വീടുകളിൽ വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. മറ്റൊരു വസ്തുവായി പറയുന്നത് മഞ്ചാടിയാകുന്നു. മഞ്ചാടിക്കുരു വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും മഞ്ചാടി ഒപ്പം വയ്ക്കുന്നത് അതീവ ശുഭകരമാകുന്നു. അതിനാൽ ഏകാദശിക്ക് മുൻപ് തന്നെ വീടുകളിൽ ഈ വസ്തു കൊണ്ടുവരുവാൻ ഏവരും ശ്രദ്ധിക്കുക. തീർച്ചയായും ഇത്തരത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ ആ വീടുകളുടെ ഐശ്വര്യം വർദ്ധിക്കുക തന്നെ ചെയ്യും. ഭഗവാൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ പ്രീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. മറ്റൊരു വസ്തു താമരയാകുന്നു. താമര വീടുകളിൽ വളർത്തുന്നത് പോലും സർവ ഐശ്വര്യപ്രദമാണ് എന്നാണ് വിശ്വാസം. അത്രമേൽ സൗഭാഗ്യം നൽകുന്ന ഒരു പുഷ്പമാണ് താമര. അതിനാൽ താമര വീടുകളിലേക്ക് ഇന്നേ ദിവസം കൊണ്ടുവരുന്നതും ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അതിനാൽ പ്രത്യേകിച്ചും ഏകാദശിക്ക് മുൻപ് തന്നെ വീടുകളിൽ വളർത്താൻ ശ്രമിക്കുന്നതും വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം ഭഗവാന്റെ കടാക്ഷത്താൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വസ്തു മുല്ലപ്പൂവാകുന്നു. മാല ഭഗവാന് സമർപ്പിക്കുക എന്ന കാര്യം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. തലേ ദിവസം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഭഗവാന് മുല്ലപ്പൂമാല സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു. മുല്ലപ്പൂമാല ചാർത്തുന്നതും അതീവ ശുഭകരമാകുന്നു. പൂജാമുറിയിൽ വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്നതിന് സഹായകരമായി മാറും. നിങ്ങളുടെ വീടുകളിലെ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാനും പോസിറ്റീവ് ഊർജത്തെ വർദ്ധിപ്പിക്കുവാനും സഹായകരമായ ഒരു പുഷ്പമാണ് മുല്ലപ്പൂ. അതിനാൽ മുല്ല വീടുകളിൽ കൊണ്ടുവരുന്നതും പ്രത്യേകിച്ചും മുല്ലപ്പൂ കൊണ്ടുവരുന്നത് നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കുവാൻ സഹായകരമായി മാറും. മറ്റൊരു വസ്തു പച്ചക്കർപ്പൂരമാകുന്നു. പച്ചക്കർപ്പൂരം അധികമായി വാങ്ങണം എന്നില്ല. അല്പമെങ്കിലും വീടുകളിൽ വാങ്ങുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. പ്രത്യേകിച്ചും ഏകാദശിക്ക് മുൻപ് തന്നെ വീടുകളിൽ കൊണ്ടുവരികയും പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് പൂജാമുറി തുടച്ച് വൃത്തിയാക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. പച്ചക്കർപ്പൂരമിട്ട ജലം ഉപയോഗിച്ച് പ്രത്യേകിച്ചും വീടുകളിലെ ചിത്രങ്ങൾ, ദൈവിക ചിത്രങ്ങൾ തുടയ്ക്കുന്നത് പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് സഹായകരമാകും. അതിനാൽ തന്നെ തീർച്ചയായും ഏകാദശിക്ക് മുൻപ് തന്നെ പച്ചക്കർപ്പൂരം വീടുകളിൽ കൊണ്ടുവരുവാൻ ഏവരും ശ്രദ്ധിക്കുക. കൂടാതെ അരി വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും നവധാന്യങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിനോടൊപ്പം മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ആ വീടുകൾക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ദേവിയുടെ കടാക്ഷത്താലും ആ വീടുകൾക്ക് സർവ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഈ പരാമർശിച്ച വസ്തുക്കളിൽ എല്ലാം തന്നെ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ഏവർക്കും സാധിക്കണം എന്നില്ല. അതിനാൽ നിങ്ങൾക്ക് ഏതെല്ലാം വസ്തുക്കൾ സാധിക്കുമോ ആ വസ്തുക്കൾ എല്ലാം വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ കടാക്ഷം ഏവർക്കും വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.